കെഎസ്ആർടിസിയിൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ സമരത്തിലേക്ക്. ജീവനക്കാരുടെ പ്രതിഷേധം മന്ത്രി ആന്റണി രാജുവിനെതിരെയും തിരിയുകയാണ്. ജീവനക്കാരുടെ സമരം ഏറ്റെടുക്കാൻ AITUC തീരുമാനിച്ചു. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന AITUC മാർച്ച് ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം. ശമ്പളത്തിനായി രണ്ട് ദിവസം കൂടി കാത്തതിനു ശേഷം അനിശ്ചിതകാല സമരത്തിന് നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളായ TDFന്റെയും BMSന്റെയും തീരുമാനം. കൂലി നിഷേധിക്കുകയും തൊഴിലാളികളെ നിരന്തരം പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കുകയും ചെയ്യുന്ന മന്ത്രി ആന്റണി രാജുവിന്റെ സമീപനം തുടരുകയാണെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് TDF പ്രസിഡന്റ് തമ്പാനൂർ രവിയും ജനറൽ സെക്രട്ടറി VS ശിവകുമാറും പറഞ്ഞു. ചെയ്ത ജോലിയുടെ കൂലി ചോദിക്കുന്ന തൊഴിലാളിയെ വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും KST എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി KL രാജേഷ് ആരോപിച്ചു. കൂടാതെ KSRTC ജീവനക്കാരുടെ ശമ്പളം നൽകാത്തതിൽ CITU സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെതിരെയും വിമർശനമുയർന്നു. ദിവസവും തൊഴിലാളികൾക്കെതിരെ മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത KSRTC എംപ്ലോയ്മെന്റ് അസോസിയേഷൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് ബസ്സുകൾ കൂട്ടിയിട്ട് നശിപ്പിച്ച് കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കേണ്ട ഷെഡ്യൂളുകൾ ക്യാൻസൽ ചെയ്ത് ജീവനക്കാരെ പരിഹസിച്ച് മുന്നോട്ടു പോവുകയാണ് മാനേജ്മെന്റും മന്ത്രിയും. മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് മൂലം കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്കാണ് സ്ഥാപനം പോകുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലെ പോലെ സർക്കാർ സഹായം ഇവിടെയും വേണമെന്നും ആവശ്യപ്പെട്ടു. എന്തായാലും സമര ദിവസം കഴിയുന്തോറും ശക്തമാവുകയാണ്. സംസാരിക്കുന്നതാണ് പണിയെടുത്താൽ കൂലി കൊടുക്കണമെന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്. പണിയെടുത്താൽ കൂലി കൊടുക്കണം. തൊഴിലുടെ പ്രസാരം രൂപം കൊള്ളുന്നത് അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തെവിടെയായാലും തൊഴിലാളികൾ ആദ്യമായി സംഘടിച്ചത് പണിയെടുത്താൽ അവർക്ക് കൂലി കിട്ടണം, കൂലി വാങ്ങണം എന്നതുകൊണ്ടാണ്. ആ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾ സംഘടിക്കുന്നത്.